ഞാൻ ആ ഈ തന്ത്രിക്കും ധർമ്മശാസ്ത്രത്തിലെ വരികളെല്ലാം എഴുതി കൊടുത്തു. ധൈര്യമായിട്ട് അദ്ദേഹം പോയി വന്നു. അവിടേക്ക് മാത്രമല്ല, അദ്ദേഹം സൗദി അറേബ്യയിലേക്കും പോയി വന്നു. അദ്ദേഹം സൗദി അറേബ്യയുടെ രാജാവിന്റെ വീട്ടിലേക്കും പോയിട്ട് വന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം, ഈ തന്ത്രിമാരെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചാൽ കുറെ അധികം ജനതയ്ക്കത് പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ സദസ്സിൽ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അപ്പം തന്നെ മറുപടി കൊടുത്ത് സംസാരിച്ചത്. ഒരു നല്ല പ്രഭാഷണം നടക്കുമ്പോൾ ഞാൻ വേറൊരു വിഷയം സംസാരിക്കായിരുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. തിരിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മള് ജീവിതത്തിൽ ഓരോ കാര്യങ്ങള്, അമ്പലത്തിലെ കാര്യങ്ങള് ഓരോന്ന് ചെയ്യുമ്പോഴും കൂട്ടത്തിലുള്ളവർ ശ്രദ്ധിക്കണം. അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് വിട്ടേക്കരുത്. എറണാകുളത്ത് ഒരു അമ്പലത്തില് കോടിയർച്ചന നടത്തുമ്പോ അവിടെ വന്ന് കോടിയർച്ചന നടത്തിയ കുറേ പൂജാരിമാര് ഒരക്ഷരം പോലും പറയുന്നില്ലായിരുന്നു. വെറുതെ ഇരുന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്ക, വെറുതെ ഇരുന്ന്. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഇതല്ല വേണ്ടത്. ഓം ശ്രീമാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞൈ നമഃ, ശ്രീമത് സിംഹാസനേശ്വര്യൈ നമഃ, ചിദഗ്നികുണ്ഡ സംബോധായൈ നമഃ, ദേവകാര്യ സമുദ്ധതായൈ നമഃ, ഉദ്യത്ഭാന സഹസ്രാഭായൈ നമഃ, ചതുർബാഹു സമന്വിതായൈ നമഃ, രാഗസ്വരൂപവാശാഢ്യായൈ നമഃ, ക്രോധാകാരാങ്കുശോജ്വലായൈ നമഃ എന്ന് വ്യക്തമായിട്ട് പറയണമെന്ന് നിർബന്ധിക്കണം. പറയാൻ ബുദ്ധിമുട്ടുള്ളവര് ഒഴിയണം. കാരണം ഒരു കാർപ്പന്റർക്ക് 400 രൂപ, ഒരു ആശാരിക്ക് 500 രൂപ, കോടിയർച്ചന ചൊല്ലാൻ വരുന്ന പൂജാരിക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ട് എങ്കിൽ 1000 രൂപയുടെ ഔട്ട്പുട്ട് അവിടെ ഉണ്ടാവണം. അതുതന്നെയാണ് എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഈ കലശം വെക്കുന്ന നമ്പൂതിരിയോട്, അല്ലെങ്കിൽ പൂജാരിയോട്, തന്ത്രിയോട്, അമ്പലത്തിൽ പുനഃസ്ഥാപിക്കുന്ന തിരുമേനിയോട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദ്യം ചോദിക്കണം. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് മനസ്സിൽ മാറ്റം വരുത്താൻ വേദത്തിലെ സന്ദേശങ്ങൾ, ഇതിഹാസത്തിലെ അനുഭവങ്ങൾ, പുരാണത്തിലെ കഥകൾ കേൾക്കുക. പാർട്ട് 2 പറഞ്ഞത് ജീവിതത്തിൽ അടിമുടി മാറ്റം വരുത്തുക, അമ്പലത്തിൽ മാറ്റം വരുത്തുക, സമൂഹത്തിൽ മാറ്റം വരുത്തുക. പാർട്ട് 3 ആയിട്ട് പറയാനുള്ളത് വേദനയോടുകൂടിയാണെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് പറയും, എവിടെയും പറയണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. സ്വാമി ഉദിത് ചൈതന്യ പറയില്ല, സന്ദീപ് ചൈതന്യ പറയില്ല, ഭൂമാനന്ദ സ്വാമി പറയില്ല, ഗോപാലകൃഷ്ണന് ജന്മം നൽകിയിരിക്കുന്നത് ഇത് പറയാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എല്ലാ വർഷവും AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയതിനു ശേഷം അരുണാചൽ പ്രദേശിലേക്ക് പോകാറുണ്ട്, ആസാമിലും എല്ലാം പോകാറുണ്ട്. ഇവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കളക്ടർമാർക്ക്, അവിടുത്തെ പല പല ഓഫീസർമാർക്കെല്ലാം ക്ലാസ് എടുക്കാറുണ്ട്. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രക്കാരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും ജനുവരി 10 പോകും, ഫെബ്രുവരി 2 വരുള്ളൂ. നിരന്തരം ക്ലാസുകളാണ്. 4 കൊല്ലം മുമ്പ് പോയപ്പോ അരുണാചൽ പ്രദേശില് കഷ്ടിച്ച് 8 ലക്ഷം ആൾക്കാരേ ഉള്ളൂ, ജനസംഖ്യ 8 ലക്ഷമാണ്. അതിലെ 20,000 പേര് ക്രിസ്ത്യാനികളായിരുന്നു. ഈ പ്രാവശ്യം ജനുവരി പോയപ്പോ കണ്ടത് 8.5 ലക്ഷം ജനസംഖ്യയുള്ള അരുണാചൽ പ്രദേശില് 6.5 ലക്ഷം പേര് ക്രിസ്ത്യാനികളായി. അതേപോലെ ആസാം അടിമുടി മാറുകയാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓരോ സ്ലം ഏരിയയും 500 ന്റെ നോട്ട് കൊടുത്ത് കൺവെർട്ട് ചെയ്യുന്ന കാഴ്ച. ഈ തിങ്കളാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച, ഇന്ന് തിങ്കളാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കുളച്ചലിൽ പോയിരുന്നു കന്യാകുമാരിയിലേക്ക്. അവിടെ ചെന്നപ്പോ കണ്ടത് 4-5 കിലോമീറ്റർ റേഡിയസിൽ ഒരു ഹിന്ദു പോലും ഇല്ല, ഒരു ഹിന്ദു പോലും ഇല്ല. എല്ലാം മതം മാറിയിട്ടുണ്ട്. എന്താ കാരണം? ഇത് നിങ്ങൾ അറിയണം. നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതോടൊപ്പം എന്റെ മുമ്പിലുള്ള എന്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായില്ല എങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ധർമ്മം ഭാരതത്തിനകത്തില്ലാതെയാവും. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂട്ടാനൊന്നുമല്ല ഗോപാലകൃഷ്ണൻ പറയുന്നത്. എനിക്കങ്ങനെ ഒരു ജോലിയില്ല, എനിക്ക് ഒരു ക്രിസ്ത്യാനിയോടും എനിക്ക് എതിർപ്പും ഇല്ല. ഞാൻ എന്നും എന്റെ ഓട്ടോബയോഗ്രഫി 2 വോളിയം അവിടെയുണ്ട്. എന്നെ സഹായിച്ച എല്ലാ ക്രിസ്ത്യാനികളുടെയും പേര് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഓരോ പുസ്തകം ഇറക്കുമ്പോഴും പള്ളിപ്പറമ്പ് ഗാവിനടുത്തുള്ള മത്തായി സാറിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് നമസ്കരിച്ചിട്ടാണ് ഞാൻ വരിക.
എനിക്ക് സയന്റിസ്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് തന്ന ഡോക്ടർ എ ജി മാത്യുവിനെ ഇപ്പോഴും ഞാൻ തൊഴാറുണ്ട്, കാല് തൊടാറുണ്ട്. ഒരു മതത്തിനോടും എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ 51% ഹിന്ദുക്കളില്ല, 38% ഉള്ളൂ. ഭാരതത്തിലെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നത് ജോമെട്രിക്കൽ പ്രോഗ്രഷനില്. നമുക്കൊരു ധാരണയുണ്ട്, 2.8% ക്രിസ്ത്യാനികളാണ് ഭാരതത്തിലുള്ളത്. ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞു, എന്നേ കഴിഞ്ഞു. 18% ക്രോസ് ചെയ്തു. വീണ്ടും ഞാൻ പറയുന്നു, വികാരങ്ങൾ ഉണ്ടാക്കാനല്ല ഞാനിത് പറയുന്നത്. നമ്മൾ എന്തു ചെയ്യണം? സത്യത്തിന്റെ മാർഗമുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു മാർഗമുണ്ട്, അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഗോപാലകൃഷ്ണന്റെ ആവശ്യമാണ്, ആഗ്രഹമാണ്. ധർമ്മപുത്രരോട്, അർജുനനോട്, ഭീമനോട് പറഞ്ഞു, കൃഷ്ണൻ ഭീഷ്മരെ കൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ശക്തനാണ്, അതിശക്തനാണ് ഭീഷ്മര്. അദ്ദേഹത്തിനെ തളർത്താൻ ഒരു വഴിയേ ഉള്ളൂ. ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അർജുനൻ അസ്ത്രമെടുക്കണം. ഇത് കൃഷ്ണൻ കാണിച്ചെന്ന വഴിയാണ്, ഗോപാലകൃഷ്ണൻ കാണിച്ചെന്ന വഴിയല്ല. അതേപോലെ ദ്രോണാചാര്യരെ തളർത്താൻ സാധ്യമല്ല, അതിനൊരു വഴിയേ ഉള്ളൂ. നുണ പറയാത്തവൻ പതുക്കെ നുണ പറയ. ഈ നുണ പറയൽ ശരിയാണോ? വ്യാവഹാരിക ജീവിതത്തില് ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇത് ചെയ്താലേ സാധിക്കുള്ളൂ എങ്കിൽ അത് ചെയ്യണം. ധർമ്മപുത്രരെ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ വഴിയല്ല, ശ്രീകൃഷ്ണൻ പറഞ്ഞ വഴിയ. അതുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞ് ദ്രോണാചാര്യരെ ഇതത്. 3-ാമത്തെ വരിയും കൃഷ്ണൻ പറഞ്ഞു, കർണന്റെ രഥം എങ്ങനെയാണോ മണ്ണിൽ പൂണ്ടത് രഥചക്രം, അപ്പ കർണൻ രഥത്തിൽ നിന്നിറങ്ങി വന്ന് കൃഷ്ണനോടും അർജുനനോടും പറഞ്ഞു, കൃഷ്ണ അർജുന, നിങ്ങൾ രണ്ടുപേരും ധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമാണ്. ധർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എനിക്ക് നേരെ അസ്ത്രമെയ്യരുത്, കാരണം എന്റെ രഥത്തിന്റെ ചക്രം മണ്ണിൽ പൂണ്ടുപോയ സമയത്ത് നിങ്ങൾ എനിക്കെതിരെ അസ്ത്രമെയ്യുന്നത് ധർമ്മവിരുദ്ധമാണ്. അപ്പ കൃഷ്ണൻ ചോദിച്ചു, കർണ, ഒരു ചോദ്യം നിന്നോട് ചോദിക്കട്ടെ? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ കാത്തു നിൽക്കാം. ഒരു സ്ത്രീയുടെ വസ്ത്രം ഒരു സദസ്സിൽ വെച്ച്, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഒരു സ്ത്രീയുടെ വസ്ത്രം ഉരിഞ്ഞപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെ പോയി? കർണ, ഒരു സ്ത്രീയെ രാജാവിന്റെയും രാജ്ഞിയുടെയും മുമ്പിൽ വെച്ച്, ആചാര്യനായ ദ്രോണന്റെയും അതേപോലെ പിതാമഹനായ ഭീഷ്മരുടെയും മുമ്പിൽ വെച്ച് ആ സ്ത്രീയുടെ വസ്ത്രം ഊരിയപ്പോൾ, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെ പോയി? കർണ, അന്നില്ലാത്ത നിങ്ങളുടെ ധർമ്മബോധം ഇന്ന് ഞങ്ങൾ പാലിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥം? കർണനൊന്നും പറഞ്ഞില്ല. ഈ 3 വരിയും എന്റെ മുമ്പിലിരിക്കുന്നവര് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അറിഞ്ഞിരിക്കണം. ഇതിലൂടെ വേണം ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാൻ. ബൈബിളിലെ സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയണം. ഗോപാലകൃഷ്ണൻ ഏത് പാപഭാരവും ഏറ്റെടുക്കാൻ തയ്യാറാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമാധാനം സ്ഥാപിക്കാനല്ല വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ഭിന്നിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ തമ്മില് ആ വരി ഞാൻ അതേപോലെ വായിക്കാം. ജോസഫ് പുലിക്കുന്നേൽ എഴുതിയ ബൈബിളിലെ വരികൾ, ആ പുസ്തകം ഇന്ന് അവൈലബിൾ ആണ്. ബൈബിളിലെ വരികളൊന്ന് കേൾക്കണം നിങ്ങൾ. ഞാൻ വന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് എന്ന് ധരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് മകനെ അപ്പനെതിരെയും മകളെ അമ്മയ്ക്കെതിരെയും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ്. മത്തായിയുടെ സുവിശേഷം 10:34 യഹോവ പറയുന്നു, കർത്താവിന്റെ മഹാദിനം ആസന്നമായിരിക്കുന്നു, അത് അതിവേഗം വന്നടുക്കുന്നു. കർത്താവിന്റെ ദിനത്തിന്റെ ശബ്ദം ഭയങ്കരമാണ്, അവിടെ യോദ്ധാക്കൾ പൊട്ടിക്കരയുന്നു. അത് ക്രോധത്തിന്റെ ദിനമാണ്, ദുരിതത്തിന്റെയും കൊടിയ വേദനയുടെയും ദിനം, നാശത്തിന്റെയും തകർച്ചയുടെയും ദിനം, ഇരുട്ടിന്റെയും മങ്ങലിന്റെയും ദിനം, കാർമേഘങ്ങളുടെയും കൂരിരുട്ടിന്റെയും ദിനം,
കൊട്ടകൊത്തളങ്ങൾക്കെതിരെ പോർവിളി മുഴങ്ങുന്ന ദിനം ഞാൻ മനുഷ്യർക്ക് ദുരിതമുണ്ടാക്കും. അവർ അന്ധരെ പോലെ നടക്കും. കർത്താവിന്റെ ക്രോധത്തിൽ അവരെ ഒന്നിനും രക്ഷിക്കാനാവില്ല. ഭൂമിയിലെ സർവനിവാസികളെയും ഞാൻ നശിപ്പിക്കും. കർത്താവിന്റെ വരികളാണ് മക്കളെ, കേൾക്കണം, ഓരോന്നും വായിക്കണം. ഈ പുസ്തകം ഇവിടെ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതേപോലെ ഇതിനകത്ത് കുറേയുണ്ട്. എട്ടാമത്തെ പേജില് ഭയങ്കരമായിട്ട് എന്റെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ തിളങ്ങുന്ന വാളിന് മൂർച്ച കൂട്ടി ന്യായം വിധിക്കാനുള്ള അവകാശം കയ്യിലെടുത്ത് എന്റെ വൈരികളോട് ഞാൻ പ്രതികാരം ചെയ്യും. യഹോവ പറയുന്ന വരിയാണ്. എന്നെ വെറുക്കുന്നവരോട് പകരം വീട്ടും, എന്റെ അസ്ത്രങ്ങളെ രക്തപാനം കൊണ്ട് ലഹരി പിടിപ്പിക്കും. എന്റെ വാളിന് മാംസം ഭക്ഷണമായിരിക്കും. ശത്രുവിന്റെ തലയിൽ നിന്ന് രക്തമൊഴുകും. അവരുടെ ദാസരുടെ രക്തത്തിൽ അവൻ പ്രതികാരം ചോദിക്കും. കർത്താവിന്റെ വരികള് ഒന്നല്ല, 1480 വരികള് ബൈബിളിലുണ്ട്. ഗോപാലകൃഷ്ണൻ ആവേശത്തിൽ സംസാരിക്കുകയല്ല. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ലോസ് ഏഞ്ചൽസിൽ പോയപ്പോ അവിടെ കുറെ പേരെ കണ്ടു. അവർ അമേരിക്കൻ ഗവൺമെന്റിന് മെമ്മോറാണ്ടം കൊടുത്തിരിക്കുകയാണ്. എന്തിനറിയോ? ബൈബിള് നിരോധിക്കണം, ബൈബിള് നിരോധിക്കണം. അമേരിക്കയിൽ നിന്ന് കേട്ടതാണ്. ഫാക്ട് ഫൈൻഡിംഗ് സൊസൈറ്റി, അവർ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിന്റെ മലയാളം വിവർത്തനമാണ്. ഇംഗ്ലീഷും ഉണ്ട് അവിടെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ധാരാളമുണ്ട്. അത് മുഴുവനും വായിച്ച് കേൾപ്പിച്ചിട്ട് ഏതെങ്കിലും മതത്തിനെതിരെ പ്രവർത്തിക്കാനല്ല എനിക്ക് ആഗ്രഹമുള്ളത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പുത്തൻകുരിശിൽ വന്ന്, പുത്തൻകാവിൽ വന്ന്, ചാരപ്പറമ്പിൽ വന്ന്, മഹാദേവിയുടെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയണം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ യഥാർത്ഥം ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തണം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് വിടുന്നത് നിങ്ങളുടെ മനസ്സില് സർപ്പത്തിന്റെ വിഷവും നിങ്ങളുടെ ശരീരം മാടപ്രാവിന്റെ നിഷ്കളങ്കതയും ഉള്ളതായിരിക്കണം. യേശുവിന്റെ വരിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഗോപാലകൃഷ്ണൻ ബൈബിളിൽ ഇല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഗോപാലകൃഷ്ണൻ തയ്യാറാണ്. നിങ്ങളെല്ലാവരും പറയുന്നു, ഒരാൾ പറഞ്ഞാൽ മതി, ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഗോപാലകൃഷ്ണൻ തയ്യാറാണ്. ഇത്രയും അല്പം ശബ്ദം കൂട്ടി ഞാൻ പറയാൻ കാരണം, ഇനി നമുക്ക് ക്ഷമിച്ചിരുന്നാൽ ഈ രാഷ്ട്രം മൊത്തം ക്രിസ്തുമതത്തിന് കീഴിലാകും. 122 രാജ്യങ്ങളിൽ ആധികാരിക മതം ക്രിസ്തുമതാണ്. 68 രാജ്യങ്ങളിൽ ഇസ്ലാം മതം, 8 രാജ്യങ്ങളിൽ ബുദ്ധമതം. ലോകത്തിൽ ഒരു രാജ്യത്തിലും ഹിന്ദുമതം ദേശീയ മതമല്ല, ഭാരതത്തിൽ പോലുമല്ല. എന്നിട്ടും 100 കോടി ജനത ഹിന്ദുക്കളായിട്ടുണ്ട്. ആ 100 കോടി ജനതയെ 42 ലക്ഷം വരുന്ന ക്രിസ്ത്യാനികളാണ് മതം മാറ്റുന്നത്. 69,000 കോടി രൂപ ഇന്ത്യയിലേക്കൊഴുകി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കാത്തലിക്കിന്റെ നിർദ്ദേശപ്രകാരം മതം മാറ്റുമ്പോൾ 2.5 ലക്ഷം അച്ഛന്മാരും കന്യാസ്ത്രീകളും അതിന് കൂട്ടുനിൽക്കുമ്പോൾ അരുണാചൽ പ്രദേശിലും ഇന്നത്തെ ഹിന്ദു പേപ്പർ വായിച്ചു നോക്കുക, പഞ്ചാബില് എത്രയോ സർദാർജിമാര് കൂട്ടത്തോടെ ക്രിസ്ത്യാനികളായിരിക്കുന്നു. അവനവൻ ഏതു മതവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതവനവന്റെ ഇഷ്ടം. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഭീഷണിപ്പെടുത്തിയും മതം മാറ്റുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ, അവർക്കെതിരെ പ്രതികരിക്കുന്നതില് ഈ പുസ്തകവും ആ കർത്താവിന്റെ വഴി നീ ചെല്ലുന്ന ദേശത്തിലെ ജനങ്ങളുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കണം, അവരുടെ തലയറുക്കാൻ നിന്റെ കൈയുയരണം, മറ്റുള്ളവരുടെ കൈയ് പിന്നീട് ഉയരും. കർത്താവാണ് പറയുന്നത്, ഈ മറ്റു മതത്തിലെയും മറ്റ് വിഗ്രഹാരാധകരെയും മറ്റ് ദൈവത്തെയും ആരാധിക്കുന്നവരെ നീ കൊല്ലണം. അങ്ങനെ കൊന്ന ഒരാളാണ് ഫ്രാൻസിസ് സേവിയർ. അയാളെയാണ് വിശുദ്ധനായിട്ട്, സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ആയിട്ട് പള്ളി പണിതിരിക്കുന്നത്. ലോകത്തിൽ ഒരു വിശുദ്ധന്റെ ശവത്തിന് മാത്രമേ പോലീസ് കാവലുള്ളൂ. ഗോവയിൽ ചെന്നാൽ സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ ഡെഡ് ബോഡിക്ക് പോലീസ് കാവലുണ്ട്. കാരണം 40,000 ഹിന്ദുക്കളെ വെട്ടി നുറുക്കി 1400 ക്ഷേത്രങ്ങൾ തകർത്ത് വിഗ്രഹത്തിൽ മൂത്രം ഒഴിപ്പിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് സേവിയർ.
അയാളെയാണ് പുണ്യവാളനായിട്ട് കർത്താവ് പറഞ്ഞത് അനുസരിച്ചത്, അനുസരിച്ച് പുണ്യവാളനാക്കിയത്. എടപ്പള്ളി പള്ളിയില് സെന്റ് ജോർജിലെ 60,000 ജൂതന്മാരെ കൊന്നാള്, 60,000 മതം മാറാൻ വിസമ്മതിച്ച ജൂതന്മാരെ കൊന്നാള്, 10-50 രാജ്യങ്ങളില് സെന്റ് ജോർജ് പള്ളി വെക്കാൻ അനുവദിക്കില്ല അവര്. അവിടെയൊന്നും സെന്റ് ജോർജേ അല്ല, അവരെ ഡീസെയിന്റിഫൈ ചെയ്തു. ലോകത്തിൽ ഇത്രയും ക്രൂരൻ ഒസാമ ബിൻ ലാദനേക്കാളും ക്രൂരനാണ് സെന്റ് ജോർജ്. അത്ര പേരെ കൊന്നിട്ടുണ്ട് ജൂതന്മാരെ. എന്നിട്ടും അയാളെ പുണ്യവാളനാക്കിയത് യഹോവയുടെ വരികൾ കേട്ടിട്ട് അതേപോലെ പ്രവർത്തിച്ചതിനാണ്. 60,000 കോഴിയെ കൊന്ന് എടപ്പള്ളിയിൽ കറി വയ്ക്കുമ്പോൾ മാതൃഭൂമി പത്രം അതിനെതിരെ പ്രതികരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ അച്ഛന്മാരെല്ലാം ചേർന്ന് മാതൃഭൂമി പത്രം എഴുതിയത് തെറ്റാണെന്ന് പറഞ്ഞു. ഏത് പുണ്യവാളനാ കോഴിയുടെ ഇറച്ചി തിന്ന് സന്തോഷിക്കുക? അവിടെ ഈ എടപ്പള്ളി പള്ളിയിൽ നടക്കുമ്പോ എല്ലാ വീടുകളിൽ നിന്നും കള്ള് വിൽക്കുന്നുണ്ട്. റമ്മ, 3X റമ്മ, ബ്രാൻഡി, വിസ്കി, ദൈവത്തിന്റെ പേരിൽ ഓരോ വീട്ടിൽ നിന്നും വിസ്കിയും ബ്രാൻഡിയും. കേരളം അധപ്പതിച്ചതിന്റെ ലക്ഷണമോ ഉയർന്നതിന്റെ ലക്ഷണമോ? ഈ ക്രിസ്തുമതം സയന്റിഫിക് ആണോ, ലോജിക്കലാണോ, റാഷണൽ ആണോ? സ്വയം ചിന്തിക്കുക. ക്രിസ്ത്യാനിയെയും ക്രിസ്തുവിനെയും സ്വീകരിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്? അതൊക്കെ കണ്ടിട്ട് ഗോപാലകൃഷ്ണന്റെ ബ്ലഡ് പ്രഷർ ഒന്നും കൂടില്ല. പക്ഷേ ഒന്നുണ്ട്, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാർഗത്തിലൂടെ ആരെ വേണമെങ്കിലും കൺവെർട്ട് ചെയ്തോട്ടെ, ആര് വേണമെങ്കിലും ക്രിസ്തുമതം സ്വീകരിച്ചോട്ടെ, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ ഹിന്ദുധർമ്മത്തിന്റെ പ്രതിനിധി ആയിരിക്കുന്നിടത്തോളം ഇത് നിങ്ങളെ അറിയിക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. ഈ സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ച് കോട്ടയം CMS കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ സി ഐ ഐസക് ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സെയിന്റ് ഫ്രാൻസിസ് സേവിയർ പുണ്യവാളനോ കൊലയാളിയോ എന്ന്. ഞാൻ എഴുതിയതല്ല, ക്രിസ്ത്യാനി എഴുതിയതാ. കോട്ടയം മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ CP മാത്യു ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടേയില്ല, പിന്നെ എവിടെന്നാ പുനർജനിക്കുന്നത്, പിന്നെ എവിടെന്നാ ഈസ്റ്റർ, പിന്നെ എവിടെന്നാ ദുഃഖവെള്ളിയാഴ്ച? യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചാൽ അറിയാം, 2 യുവാക്കള് മറിയത്തോട് പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ തപ്പിയാൽ എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടുക? ബൈബിൾ ഒന്ന് വായിക്കണം നിങ്ങൾ. നിങ്ങൾ രാമായണവും മഹാഭാരതവും വേദവും വായിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ബൈബിളെങ്കിലും ഒന്ന് വായിക്കണം. എന്താ ബൈബിൾ എന്ന് അറിയണം. താടിക്ക് കൈവയ്ക്കും, ആലഞ്ചേരി തിരുമേനിയെ സ്വീകരിച്ചില്ലേ, അദ്ദേഹമാണ് കന്യാകുമാരിയെ മൊത്തം മതം മാറ്റിയ ആള്. സത്യമാണ്. ഇതൊന്ന് നിങ്ങളെ അറിയിക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന സന്തോഷം എന്താ അറിയോ? ഒരു സന്തോഷമുണ്ട്, സത്യം വിളിച്ചു പറയാൻ ഒരാൾ തയ്യാറാവുമ്പോൾ ആ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പോയില്ല. സത്യം വിളിച്ചു പറയുമ്പോൾ ആ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പോയില്ല. ഗോപാലകൃഷ്ണന് സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. വീണ്ടും പറയുന്നു, യേശു ക്രിസ്തുവിനോട് ഗോപാലകൃഷ്ണൻ എതിർപ്പില്ല, ബൈബിളിനോട് എതിർപ്പില്ല, ക്രിസ്ത്യാനികളോട് എതിർപ്പില്ല, ഗോപാലകൃഷ്ണന്റെ ജീവിതത്തിൽ ആരോടും എതിർപ്പില്ല. പരിധിക്കപ്പുറം. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പോയ സ്ഥലത്തു നിന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല മക്കളെ. വന്നാ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല, വന്നില്ലെങ്കിൽ ക്യാൻസൽ ചെയ്തേക്കണം. എല്ലാ വിധത്തിലുള്ള വിൽപത്രങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്, 10 പൈസ കടവില്ല. അതുകൊണ്ട് എന്റെ മക്കളോടും എനിക്ക് ബാധ്യതയൊന്നുമില്ല. ഭാര്യയോടും പറയാറുണ്ട്, വന്നതിന് ശേഷം അരിയിട്ടാ മതി, വരുന്നൊരു ഉറപ്പുമില്ല. അങ്ങനെ ഞാൻ പറയുമ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളെപ്പോലെയുള്ളവരുടെ, അല്ലെങ്കിൽ നമ്മളുടെ മോറൽ സപ്പോർട്ട്. അത് ഈ പുത്തൻകാവിൽ നിന്ന് ഗോപാലകൃഷ്ണൻ എന്ന മനുഷ്യന് കിട്ടി. സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്തിക്കാൻ തയ്യാറ്. അവസാനത്തെ ശ്വാസം വരെ ഗോപാലകൃഷ്ണൻ ഒരാഗ്രഹം. എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, 25 വർഷം നീ ഗവൺമെന്റ് ചെലവിൽ പഠിച്ചു, 25 വർഷം സയന്റിസ്റ്റായിട്ട് CSIR വർക്ക് ചെയ്യുക, 25-ാമത്തെ വർഷം അവിടെ നിന്നിറങ്ങി ശിഷ്ടകാലം ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുക, നിന്റെ അച്ഛൻ ആകാശത്ത് നിന്ന് ഇത് നോക്കുന്നുണ്ടാവും എന്ന് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വരി അന്വർത്ഥമാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ
നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത് പ്രതികരിക്കണം പ്രതികരിക്കണം എന്ന് പലരും പറയും. എങ്ങനെ പ്രതികരിക്കണം എന്ന് ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു, ഈ പുസ്തകം 1000 കോപ്പി അമ്പലക്കമ്മറ്റിയിലുണ്ട്. കൂടാതെ ഇന്ന് അവിടെ ഒരു വലിയ കസേരയിൽ ഇത് വെച്ചിട്ടുണ്ട്, ഫ്രീ ആണ്. അതേപോലെ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ചെയ്തത്, മതം മാറ്റുന്നത് അരുണാചൽ പ്രദേശിൽ കണ്ട നോട്ടീസുമുണ്ട്. പരമാവധി ജനങ്ങളിൽ എത്തിക്കാം. എന്തിന്? സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാർഗത്തിലൂടെ അവര് ചതിച്ചും വഞ്ചിച്ചും എന്റെയും നിങ്ങളുടെയും കുടുംബാംഗങ്ങളെ മതം മാറ്റുമ്പോൾ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ഇവരെ അറിയിച്ചുകൊണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയും ബൈബിൾ വായിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ സന്തോഷത്തോടുകൂടി ഒരു വാർത്ത കേട്ടു, തൊടുപുഴയില് അഖണ്ഡ ബൈബിൾ യജ്ഞം ആദ്യമായിട്ടാണ് കേട്ടത്. ഈ അഖണ്ഡ ഭാഗവത സപ്താഹം എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, സന്തോഷമായി, ഇതൊന്ന് മൈക്ക് വെച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അത് പഴയ നിയമം ബൈബിളും പുതിയ നിയമത്തിലെ മാത്യുവിന്റെ മത്തായിയുടെ സുവിശേഷം, മാർക്കോസിന്റെ, ലൂക്കിന്റെ, ജോൺ അല്ലെങ്കിൽ യോഹന്നാന്റെ, നാലു പേരുടെയും, അതിനുശേഷം സങ്കീർത്തനം, രാജാക്കന്മാരൊന്ന് 2, നെഹും, അതെല്ലാം ഒന്ന് മൈക്കിലൂടെ വായിച്ച് കേൾപ്പിച്ചാൽ കേൾക്കുന്ന ക്രിസ്ത്യാനി എല്ലാം നാളെ ഈ അമ്പലത്തിൽ വന്ന് ഹിന്ദുവായി മാറും. ഉറപ്പാ, ബൈബിള് കേട്ട ക്രിസ്ത്യാനി അത് അപ്പൊ നിർത്തും ക്രിസ്തുമതത്തിലേക്ക് തുടരുന്നത്. അത്ര വേദനാജനകമായ വാശിയും പകയുമുള്ള ഒരു ഗ്രന്ഥമാണ് ജോർജ് ബെർണാർഡ് ഷാ. ബെർണാർഡ് ഷാ പറയേണ്ടായി, ഞാൻ ബൈബിള് വായിക്കില്ല. കാരണം എന്താ അറിയോ? അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ദ റോക്സ്, ദ വിക്കറ്റ്സ് ആൻഡ് ദ ക്രൂവൽസ്, പാപികൾക്കും കള്ളന്മാർക്കും കള്ളത്തരം ചെയ്യുന്നവർക്കും വേണ്ടി ഒരു പുണ്യാത്മാവിനെ കുരിശിലേറ്റിയ മതമാണ്. അർത്ഥം മനസ്സിലായോ? ക്രൂരന്മാർക്കും കൊള്ളക്കാർക്കും കള്ളന്മാർക്കും വേണ്ടി ഒരു പുണ്യാത്മാവിനെ കുരിശിലേറ്റിയ മതമാണ് ക്രിസ്തുമതം. എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കും? ഒരു പാപിക്ക് വേണ്ടി പാപിയെ കുരിശിലേറ്റിയാ മനസ്സിലാക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ യേശുദേവനെ പോലും യഹോവയ്ക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള യഹോവ എന്നെയും നിങ്ങളെയും രക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യഹോവ കുരിശിലിരുന്ന് നെഞ്ചത്തടിച്ച് യേശുക്രിസ്തു കരഞ്ഞു, ഏലി ഏലി ലമാ സബക്താനി, ഏലി ഏലി ലമാ സബക്താനി, അല്ലയോ ദൈവമേ നീയും എന്നെ കൈവിട്ടോ എന്ന്. അങ്ങനെ കരയുന്ന യേശുക്രിസ്തുവിനെ പോലും യഹോവയ്ക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ കർദിനാൽ പാറേക്കാട്ടിൽ അട്ടിപ്പേറ്റി തിരുമേനിയെയും ഇവിടത്തെ കന്യകാസ്ത്രീകളെയും അച്ഛന്മാരെയും കുഞ്ഞാടുകളെയും യഹോവ രക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തിന്റെ പുത്രനെ അങ്ങേര് രക്ഷിച്ചില്ല, ഈ യേശുക്രിസ്തുവിനെ പിശാച് പിടിച്ചു അത്രേ. എന്തായി പിശാച് പിടിച്ചത്? ദൈവം കണ്ടോണ്ട് നിന്നു തന്റെ മകനെ പിശാച് പിടിച്ചിട്ട് കുലുക്കുന്നത്. ദൈവം ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ദൈവം ദാമോദരൻ നായരെയും ശങ്കരൻ എമ്പ്രാന്തിരിയെയും ദിനേശൻ തന്ത്രി തിരുമുൽപ്പാടിനെയും എല്ലാം നമ്പൂതിരിപ്പാടിനെയും എല്ലാം യഹോവ രക്ഷിക്കുമെല്ലാം എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ അബദ്ധാണെന്ന് ക്രിസ്ത്യാനികളോടും പറയാൻ നിങ്ങൾ മുമ്പോട്ട് വരണം. ഹിന്ദുക്കളോടല്ല, ഹിന്ദുക്കൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാഗവതവും വായിച്ചിട്ടില്ല, വേദവും വായിച്ചിട്ടില്ല, ഭഗവത്ഗീതയും വായിച്ചിട്ടില്ല, പേടിക്കാനൊന്നുമില്ല. അവർ ബൈബിളോട്ട് വായിക്കുകയില്ല. വായിച്ചു എന്ന് പറയുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവരെ ഒന്ന് കേൾപ്പിക്കണം. ഈ മൈക്കിലൂടെ എവിടേക്കൊക്കെ മൈക്ക് സെറ്റ് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരൊക്കെ കേട്ടാലും, ഏതൊക്കെ ക്രിസ്ത്യാനി കേട്ടാലും അവരോടൊന്നും ഗോപാലകൃഷ്ണന് പ്രതികാരമോ പ്രതിഷേധമോ ഇല്ല. ബൈബിളിലുള്ള സത്യങ്ങൾ ഭാരതം മുഴുവനും അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് എത്തിച്ചിട്ടേ ഗോപാലകൃഷ്ണൻ ഇതേപോലെയുള്ള ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തലചുറ്റി വീണ് ഗോപാലകൃഷ്ണൻ മരിക്കുമെന്നറിയാം. അത് തന്നെയാണ് എന്റെ പ്രാർത്ഥനയും. അങ്ങനെ കത്തിക്കാളി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണു തീരണം. അതിനു മുമ്പ് ഇത് ചെയ്യുമ്പോ എന്റെ മുമ്പിലുള്ള എല്ലാവരോടും പറയാനുള്ളത്, ഒരു വ്യക്തിക്കുമെതിരെ നിങ്ങൾ ചെയ്യരുത്, ഒരു മതത്തിനുമെതിരെ ചെയ്യരുത്. തെറ്റായ രീതിയിൽ, ഏറ്റവും വേദനാജനകമായ രീതിയിൽ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും
കളിയാക്കിയും അവഹേളിച്ചും മതം മാറ്റുന്നതിനെതിരെ 2011 നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ 2020 ആവുമ്പോ ഞാനും നിങ്ങളിലും പലരും ഈ ഇല്ലാത്ത തെറ്റായ ഒരു മതത്തിന്റെ പുറകെ പോയി നമ്മളുടെ എല്ലാം ആത്മരക്ഷ കണ്ടെത്തുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നൊരാഗ്രഹം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 3 ഭാഗവും ഞാൻ പറഞ്ഞു. 1-ാമത്തെ ഭാഗം, വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പഠിക്കുക. 2-ാമത്തെ ഭാഗം, ജീവിതത്തിൽ കഴിയുന്നത്രയും കാര്യങ്ങൾ പകർത്തുക. 3-ാമത്തെ കാര്യം, നമ്മുടെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തണമെങ്കിൽ മുമ്പിൽ നിർത്തുക, നുണ പറയണമെങ്കിൽ പറയുക. ഗോപാലകൃഷ്ണൻ പാപഭാരം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ പാപം മുഴുവനും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ നുണ പറയണമെങ്കിൽ നുണ പറയുക. ഈ ധർമ്മത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം ശരിക്ക് കൃഷ്ണൻ കർണനോട് പറഞ്ഞതുപോലെ പറഞ്ഞ് ഈ ഉത്തരവാദിത്വം ശ്രീരാമൻ ഏറ്റെടുത്ത പോലെ സ്വന്തം ഭാര്യയെ ലങ്കയിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ശ്രീരാമൻ ഹനുമാനെയോ മറ്റുള്ളവരെയോ ഏൽപ്പിച്ചില്ല, ശ്രീരാമൻ തന്നെത്താനെ ചെയ്തു. കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ നിങ്ങൾ യുദ്ധത്തിനിറങ്ങണം, ആയുധമില്ലാത്ത കൃഷ്ണൻ നിങ്ങളുടെ കൂട്ടത്തിൽ അനുഗ്രഹിക്കാനുണ്ടാവും എന്ന് പാണ്ഡവരോട് പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുന്നു. അവനവൻ ചെയ്യേണ്ട ദൗത്യം നമുക്കേറ്റെടുക്കാം. ഈ ധർമ്മം, ആരിൽ നിന്നും പുരസ്കാരം, ബൊക്കെ, അവാർഡ്, പൊന്നാട ഒന്നും പ്രതീക്ഷിക്കരുത്. അമ്മയെ ചികിത്സിക്കുന്ന ഭാഗ്യത്തോടുകൂടി ഭാരതമാതാവിനെ ചികിത്സിച്ച്, നമ്മുടെ ധർമ്മത്തെ ചികിത്സിച്ച്, തിരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ. സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികമാണത്. സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികത്തില് ഒരു പ്രതിജ്ഞ, കഴിയുന്നിടത്തോളം ഈ നോട്ടീസുകളും പുസ്തകങ്ങളും കേരളത്തിലെ 3.65 കോടി ജനതയുടെ കയ്യിൽ എത്തിക്കുക. അവരാണ് ഇന്ത്യയെ മതം മാറ്റുന്നത്. അപ്പൊ ഇന്ത്യയെ മതം മാറ്റുന്നത് തടയാൻ കേരളത്തിൽ ഇത് പ്രചരിപ്പിച്ചാൽ മതി. ആ ദൗത്യം നമുക്കേറ്റെടുക്കാം. കേരളം ഭ്രാന്താലയമല്ല, കേരളം നല്ല ബോധമുള്ള വ്യക്തികളുടെ ആലയമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 2-3 ചെറിയ കാര്യങ്ങൾ കൂടി അപേക്ഷിക്കുന്നു. ഈ ജൂലൈ 30 ശനിയാഴ്ച കർക്കിടകത്തിലെ കറുത്തവാവാണ്. ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുന്നു, പിതൃകർമ്മം ഇത്രയും വലിയ ഗ്രൗണ്ടിൽ നടത്തണം, ഇത്രയും വലിയ ഗ്രൗണ്ടില് പിതൃകർമ്മം നടത്തണം. മന്ത്രമോ തന്ത്രമോ എല്ലാം എത്തിച്ചു തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തൃശൂര് ഗുരുവായൂർ റോട്ടില് കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയില് വരാൻ സാധിക്കുമെങ്കിൽ ഞാൻ തന്നെയാണ് അവിടെ പിതൃകർമ്മം നടത്തിക്കുന്നത്, നിങ്ങൾ വരണം. ശനിയാഴ്ച, വെള്ളിയാഴ്ച, ജൂലൈ 29 വൈകുന്നേരം വന്നാൽ താമസ സൗകര്യമുണ്ട്. അടുത്ത ദിവസം പ്രഭാതത്തില് അർത്ഥവും സന്ദേശവും അറിഞ്ഞ് പിതൃകർമ്മം നടത്താൻ നിങ്ങൾ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2-ാമത്തെ കാര്യം, ഡിസംബർ 23, 24, 25 തീയതികളില്, വെള്ളി, ശനി, ഞായർ തീയതികളില് ഭഗവത്ഗീതയുടെ കർമ്മയോഗം ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ, തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയിലെ നാഷണൽ ഹെറിറ്റേജ് സെന്ററില് ഭഗവത്ഗീത രാവിലെ മുതൽക്ക് ഞാൻ വിവരിക്കുന്നുണ്ടാവും. വൈകുന്നേരം വരെ സയന്റിഫിക് ആയിട്ട് ഉദിച്ചൈതന്യയും സന്ദീപാനന്ദഗിരിയും പറയുന്ന പോലെയല്ല, അതിനപ്പുറത്തെ സയൻസ് ഉപയോഗിച്ച് പറയാനൊരു ശ്രമം. കഴിഞ്ഞ വർഷം ജ്ഞാനയോഗം, ഈ വർഷം കർമ്മയോഗം. സാധിക്കുന്നവർ വരിക. 3 ദിവസം എല്ലാ വർഷവും ഭഗവത്ഗീതയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അവിടെ ഇമെയിൽ എഴുതിയിടാനുള്ള ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇമെയിലുള്ളവര് നിങ്ങളുടെ ഇമെയിൽ എഴുതിയിട്ടാൽ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഭാരതീയ പൈതൃകത്തിന്റെ സന്ദേശം 5 പതിപ്പത്തെ പോയിന്റ് വെച്ച് 4.8 ലക്ഷം പേർക്ക് അയക്കുന്നത് നിങ്ങൾക്കും ലഭിക്കുന്നുണ്ടാവും. വ്യക്തമായ അക്ഷരത്തിൽ എഴുതി ആ ചെറിയ സ്ലിപ്പിൽ എഴുതി അതിലിട്ടാൽ നാളെ മുതൽക്ക്, നാളെ വരില്ല, ഞാൻ 7-ാം തീയതി തിരിച്ചു വരിക, അടുത്ത ആഴ്ച തന്നെ നിങ്ങൾക്ക് ആ സന്ദേശം ലഭിക്കുന്നുണ്ടാവും. മക്കൾക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താവുന്ന ചെറിയ ചെറിയ പോയിന്റുകൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അതിനകത്തില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അംഗങ്ങളാവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ മെമ്പർഷിപ്പ് ഫോം ഉണ്ട്. അവർക്കെന്നും CDയും പുസ്തകങ്ങളും നോട്ടീസുകളും വരുന്നുണ്ടാവും.
അവിടെ എന്റെ ഓട്ടോബയോഗ്രഫി. ഒരു ഹോട്ടലിലെ സപ്ലയറായ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കാൻ ജഗദീശ്വരൻ നിയോഗം നൽകിയ എല്ലാം വിവരിക്കുന്ന പാർട്ട് വൺ പാർട്ട് ടു ഉള്ള ഓട്ടോബയോഗ്രഫി. ധർമ്മശാസ്ത്രം എന്താണെന്ന് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞ് വിവർത്തനം ചെയ്ത പുസ്തകം. കഴിഞ്ഞ വർഷം ഈ ദിവസം ഹിമാലയത്തിൽ ചെന്ന് ചിക്കൻഗുനിയ ഉണ്ടായിരുന്നെങ്കിലും ഈ കൈലാസം നടന്ന് പരിക്രമം ചെയ്ത ജീവിതാനുഭവങ്ങൾ ചേർന്ന പുസ്തകം, ജ്യോതിഷത്തിന്റെ പുസ്തകം, എല്ലാം കുറേ പുസ്തകങ്ങളുണ്ട്. കുറേ സീഡികളും വി സീഡികളും ഉണ്ട്. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല, ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതിവിടെ ജനങ്ങൾക്ക് എത്തിക്കുമ്പോൾ ലഭിക്കുന്ന പൈസ 800 കുട്ടികളുള്ള ഒരു സ്കൂള് അവിടെ കേച്ചേരിക്കടുത്ത് നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എത്തിക്കുമ്പോൾ ഒരു പ്രഭാഷണം കഴിഞ്ഞ് ആവേശം കൊടുത്ത് ഗോപാലകൃഷ്ണൻ തിരിച്ചു പോയാൽ മറ്റന്നാൾ വൈകുന്നേരം ആവുമ്പോൾ ഇതെല്ലാം മറക്കും നിങ്ങൾ. അതുകൊണ്ട് ഇനിയും പഠിക്കാനുള്ളത് അവിടെ വെച്ചാൽ അത് കോപ്പിയെടുത്ത് കോപ്പിയെടുത്ത് എല്ലാവർക്കും എത്തും. ഓരോരുതം നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും കിട്ടില്ല. ഡിജിറ്റലൈസ് ചെയ്ത യജ്ഞവൽക്യ ശിക്ഷയിലുള്ള വേദം, ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും ഹിന്ദുവായി ജനിച്ച നമ്മൾ കേൾക്കണം, മറ്റുള്ളവരെയും കേൾപ്പിക്കണം. കോപ്പിയെടുത്ത് ക്രിസ്ത്യാനിക്കും മുസൽമാനും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എല്ലാവർക്കും കൊടുക്കണം. ഹിന്ദു എന്ന് പറയാനും പറയിപ്പിക്കാനും അഭിമാനത്തോടുകൂടി മുമ്പോട്ട് പോകാം. ലോക ജനത ഹിന്ദുധർമ്മം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. വേദങ്ങൾ, ആയുർവേദം, ജ്യോതിഷം, യോഗ, സംസ്കൃതം, വേദഗണിതം, ഇതെല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ട് ഭാരതത്തിന്റേതാണെന്ന് പറഞ്ഞ ആ സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഉറക്കെ പറയാം, ഭാരതത്തിന് നന്മ വരട്ടെ, സനാതനധർമ്മം ലോകത്തിന് മുഴുവനും വെളിച്ചം പകരട്ടെ. എല്ലാവരും ഭാരതത്തെ നോക്കുമ്പോൾ ഭാരതീയര് അവരുടെ പൈതൃകത്തിന്റെ അവകാശം മറ്റാർക്കും അടിയറ വയ്ക്കേണ്ട ആവശ്യമില്ല. ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച നമുക്ക് പറയാം ലോകത്തിന്റെ ആത്മീയ തലസ്ഥാനമാണ് എന്റെ മാതൃഭൂമി. 10 ജന്മം ഇനിയും എനിക്കുണ്ടെങ്കിൽ ആ 10 ജന്മവും പരമപവിത്രമായ ഭാരതത്തിന്റെ മകനായി മകളായി ജനിക്കാൻ ഭാഗ്യം നൽകേണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എനിക്കറിഞ്ഞൂടാ, ആരോടാ നന്ദി പറയേണ്ട എന്നുള്ളത്. ക്ഷേത്ര ഭാരവാഹികളോടും എന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരോടും എന്റെ മുമ്പില് തളരാതെ ഒരു തളർച്ചയും മുഖത്ത് കാണിക്കാതെ ഇരുന്നവരോടും, ഗോപാലകൃഷ്ണന് കടപ്പാടുണ്ട് ഇത്രയും നേരം ഇരുന്ന തിരുമനസിനോടും, ക്ഷേത്ര ഭാരവാഹികളോടും, എന്റെ സഹോദരന്മാരോടും, നിസ്വാർത്ഥമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൽ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്, അയ്യപ്പൻകുട്ടിയുണ്ട്, ഷേണായിയുണ്ട്, അജിത്തുണ്ട്, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ശ്രീകുമാർ അർദ്ധരാത്രിക്കാ ഡ്രൈവ് ചെയ്യുന്നേ, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഗോപാലകൃഷ്ണനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക, ഒന്നും അയാൾക്ക് പറ്റാതെ തിരിച്ച് വീട്ടിലെത്തിക്കുക, ഇതെല്ലാം ഇവരുടെ മനസ്സിലുള്ളതാണ്. ഗോപാലകൃഷ്ണൻ അങ്ങനെ ചിന്തയൊന്നുമില്ല, എന്തു പറ്റിയാലും ഞാനൊന്നും സ്ത്രീകളുടെ ഉടുപ്പിട്ടിട്ട് സദസ്സിൽ നിന്നൊന്നും ഓടിപ്പോവില്ല. അതും കൂടി നിങ്ങളോട് പറയുന്നു, എവിടെ മരണമുണ്ടെങ്കിലും ഫേസ് ചെയ്യാൻ റെഡിയാണ്. അതുപോലെ തന്നെ പറയുന്നു, കൂട്ടത്തിലുണ്ടാവണം, നമുക്ക് ഈ ധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരാൻ. രാഷ്ട്രായ സ്വാഹ, രാഷ്ട്രായ ഇദം നമമ, ഗോപാലകൃഷ്ണൻ പറയുന്നത്. അറിവുള്ള വ്യക്തിയുടെ ശബ്ദമല്ല, മഹാസാഗരം മാതിരി അറിവുള്ള ഒരു രാഷ്ട്രത്തിന്റെ അര ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും ആത്മവിശ്വാസവും തോന്നിയെങ്കിൽ കടപ്പാട് ഗോപാലകൃഷ്ണനോടല്ല, രാഷ്ട്രത്തിലെ